ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മലു വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ്. ഇന്നിപ്പോൾ ഓൾറെഡി കുറച്ച് ഒ ടി ടി റിലീസുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയും മറ്റന്നേക്ക് റിലീസ് ചെയ്യുന്ന ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോസ് വ്ളോഗാണ്. സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കാൻ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു മലയാള മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. ആസിഡ് എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ആസിഡ് എന്ന് പറയുന്നത്. നവാഗതരായിട്ടുള്ള സംവിധായകനും അതുപോലെ തന്നെ കുറച്ച് പുതിയതായിട്ടുള്ള താരങ്ങൾ അഭിനയിച്ച ഒരു ചിത്രമാണ് ആസിഡ് എന്ന് പറയുന്നത്. ചിത്രത്തിന് ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമാണ്. എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ ഈ ചിത്രം വരുന്ന ഒക്ടോബർ മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിത്രത്തിൻ്റെ ഒ ടി റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. ഖുഫിയ എന്ന് പറയുന്ന ഒരു മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റാണ്. തബു അതുപോലെ തന്നെ വാമയ ഗബ്ബി അതുപോലെ തന്നെ ആശിഷ് വിദ്യാർത്ഥി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഖുഫിയ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 5-ാം തീയതി ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റാണ്. മിസ് ഷെട്ടി ആൻഡ് മിസ്സിസ് പോളി ഷെട്ടി എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. നമ്മുടെ അനുഷ്ക ഷെട്ടിയും അതുപോലെ തന്നെ നവീൻ പോളി ഷെട്ടി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമാണ് മിസ്സിസ് ഷെട്ടി ആൻഡ് മിസ്റ്റർ പോളി ഷെട്ടി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ട് നെറ്റ്ഫ്ലിക്സാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 5-ാം തീയതി അതായത് ഇന്നിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. ഒരു ടൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഹിബ പട്ടേൽ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 6-ാം തീയതി ആഹാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് വേർഷനിൽ മാത്രമാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പാർട്ട്ണർ എന്ന് പറയുന്നൊരു മൂവിയെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആദി അതുപോലെ തന്നെ അൻസിക, യോഗി ബാബു എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ എന്താ പറയുക ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമെങ്കിൽ സിംപ്ലി സൗത്ത് ആണ്. സിംപ്ലി സൗത്തിലൂടെ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 6-ാം തീയതി അതായത് നാളെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു പാൻ ഇന്ത്യ മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ധൂമം എന്ന് പറയുന്നൊരു മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഫഹദ് വാസിൽ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു ധൂം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയൊരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ടി വി റിലീസ് അതായത് ഡിജിറ്റൽ റിലീസ് ഓൾറെഡി ഇപ്പോൾ സോണി ലിവിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സോണി മാക്സിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. മേ ബി ഈ ചിത്രം ഈ ഒരു വരുന്ന ഈ ഒരു ആഴ്ചയിലൂടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. മാർക്ക് ആൻ്റണി എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. വിശാലും അതുപോലെ തന്നെ എസ് ജെ സൂര്യയും കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ച ചിത്രമായിരുന്നു മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 20-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യസ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക്ഡ് ക്വാളിറ്റിയുള്ള വെർഷൻ റിലീസാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഗദർ 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ സോണി ഇന്ത്യയിൽ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ആഗസ്റ്റ് മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വൺ വിജയം നേടിയെടുത്തുള്ള ഒരു ചിത്രമായിരുന്നു ഗദർ 2 എന്ന് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ബോളിവുഡിൽ നല്ലൊരു വിജയം നേടിയെടുത്ത ഒരു ചിത്രമായിരുന്നു ഗദ്ദർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമായിട്ട് C5 ആണ്. C5 ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 6-ാം തീയതി ഹിന്ദി വെർഷനിൽ മാത്രം ഒ ടി ടി റിലീസിന് എത്തുന്നതാണ്. വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഹോം മൈ ഗോഡ് 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. അക്ഷയ് കുമാറും അതുപോലെ തന്നെ പങ്കജ് ത്രിപാഠി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഹോം മൈ ഗോഡ് 2 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമാക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 8-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹോം മൈ ഗോഡ് നമ്മുടെ ഹോളിവുഡിൽ വലിയൊരു ചലനം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു. സാമ്പത്തികമായി വലിയൊരു ചലനം സൃഷ്ടിച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കൊറോണ ധവാൻ എന്ന് പറയുന്നൊരു മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലുക്മാനും അതുപോലെ തന്നെ ശ്രീനാഥ് വാസിയും എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോവിഡ് ടൈമിലുള്ള പിക് ടൈമിലുള്ള ഒരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സൈന പ്ലേ ആണ്. സൈന പ്ലേയിലൂടെ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 20-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കാസർഗോൾഡ് എന്ന് പറയുന്നൊരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ സണ്ണി വെയിൻ അതുപോലെ വിനായകൻ ദീപക്
ചാക്കുറം പോലെ എന്നിവർ കേന്ദ്രദാതാവായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കാസർഗോഡ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഒടി റൈറ്റ്സ് ഒന്നും ആക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം എന്ന് വരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 15 സൺഡേ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. തിയേറ്ററിൽ അൺട്രഫ് ഫോളോ അപ്പായി മാറിയ ഒരു ചിത്രമായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഒടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. വാലാട്ടി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം ഈ ചിത്രത്തിൽ അഭിനേതാക്കളായിട്ട് കൂടുതലും ഡോഗ്സ് ആണ് അഭിനയിച്ചിട്ടുള്ളത്. മൃഗങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഒടി റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറും അതുപോലെ ഏഷ്യാനെറ്റ് ആണ്. ഈ ചിത്രം ഏഷ്യാനെറ്റിലൂടെ ഡിജിറ്റൽ പ്രീമിയം തയ്യാറാക്കുന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഒടി റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ അജു വർഗീസ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഒടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള എച്ച് ആർ ഒടി പ്ലാറ്റ്ഫോം ആണ്. എച്ച് ആർ ഒടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഇന്ന് വരും നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഒക്ടോബർ മാസം 20 സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ ഒടി റിലീസിന് വേണ്ടിയിട്ട്.